സംസ്ഥാനത്ത് ആവേശത്തിരയിളക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം. നാളെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞ മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. മുഴുവൻ സീറ്റിലും ജയം ഉറപ്പ് എന്നാണ് UDF പറയുന്നത്. ഇത്തവണ പുതുചരിത്രം എഴുതും എന്നാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം. പ്രധാനമന്ത്രി പറഞ്ഞ പോലെ രണ്ടക്ക സീറ്റ് നേടുമെന്നാണ് BJPയുടെ വാദം. കളർഫുൾ പൂരമായിരുന്നു എങ്ങും. ഉച്ചയോടെ വാശിക്ക് തുടങ്ങി അവസാന പ്രചാരണ പോര് വൈകിട്ടായപ്പോഴേക്കും മാനം മുട്ടയായി. അണികളെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികൾ ക്രെയിനിൽ കുതിച്ചുയർന്നു. പൊളിയോ പൊളി കലാശക്കൊട്ട്. വമ്പൻ മത്സരങ്ങളുള്ള മണ്ഡലങ്ങളിലായിരുന്നു ഡബിളാവേശം. അങ്ങനെ ദേശീയ നേതാക്കൾ വരെ എത്തി ഇളക്കിമറിച്ച 40 നാൾ നീണ്ട പ്രചാരണത്തിന് തിരശീല. മോദി നിരന്തരമെത്തിയ സംസ്ഥാനം, രാഹുൽ മത്സരിക്കുന്ന കേരളം, ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷാ മുനമ്പ്, സഖ്യത്തിലെ കക്ഷികൾ പോരടിക്കുന്ന മണ്ണ്, രാജ്യം ശ്രദ്ധിക്കുന്ന കേരളം വിധിയെഴുത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ പ്രതീക്ഷകളും അവകാശവാദങ്ങളുമേറെ. വിവാദങ്ങളിൽ മുങ്ങിയ സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് എതിരാളികൾ പറയുമ്പോൾ അവസാന കണക്കിലെല്ലാം ഭദ്രമെന്ന് LDF. കേരളത്തിൽ കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പുതിയ ചരിത്രം രചിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. മുമ്പൊരിക്കലുമില്ലാത്ത കേന്ദ്ര സംസ്ഥാന ഭരണവിരുദ്ധ കാറ്റിൽ 20 സീറ്റും പോരുമെന്ന് UDF. ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടക്കമുള്ള BJP വിരുദ്ധ വോട്ട് ഏകീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ മുഴുവൻ അജണ്ടയും LDFന്റെ മുഴുവൻ അജണ്ടയും തീർത്തു പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിരൂക്ഷമായ ജനരോഷവും അമർഷവും പ്രതിഷേധവും കേരളത്തിലുണ്ട്. മോദിയിലാണ് BJPയുടെ എല്ലാ കണ്ണുകളും. കേന്ദ്ര സർക്കാരിനൊപ്പമുള്ള പ്രതിനിധി എന്ന പ്രചാരണം A+ സീറ്റുകളിൽ ഫലം കണ്ടെന്നാണ് പ്രതീക്ഷ. ഡബിൾ ഡിജിറ്റ് സംഖ്യയിലേക്കുള്ള പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായിട്ട് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ്. വിട്ടുപോയവരെ സ്ഥാനാർത്ഥികൾ നാളെ ഒരിക്കൽ കൂടി കാണും. പ്രമുഖ വോട്ടർമാരുമായി കൂടിക്കാഴ്ച, പിന്നെ പരമാവധി ആളുകളെ മറ്റന്നാൾ ബൂത്തിലെത്തിക്കാനുള്ള നീക്കങ്ങൾ, വിശ്രമമില്ലാതെ ഇനിയും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെ മുന്നണികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.